ചൈനയ്ക്കെതിരെ ഇന്ത്യ വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു എന്ന് കേൾക്കുന്നുണ്ട് അതിൻ്റെ ഒരാവശ്യമുണ്ടോ അല്ല അതിൻ്റെ ആവശ്യമുണ്ടോന്നുള്ളത് അവിടെ ഇരിക്കട്ടെ നമ്മുടെ ഈ പൊളിറ്റിക്കൽ എനിമിറ്റി ഉണ്ടോ രാഷ്ട്രീയ ശത്രുതെന്ന് വെച്ചാൽ ഞാൻ പൊളിറ്റിക്കൽ പാർട്ടികളെ അല്ല ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയ ശത്രുത ഭൂമിശാസ്ത്രപരമായും പാരം പരമ്പരാഗതമായുള്ള ശത്രുത അനുസരിച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു പാകിസ്ഥാൻ എന്നാണ് കരുതുന്നത് പക്ഷേ ആ ശത്രുതാ മനോഭാവമുള്ള രാജ്യത്തിൻ്റെ പട്ടികയിൽ പാകിസ്ഥാനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ചൈനയും അതേ ഗൗരവത്തിൽ കാണുകയാണ് ചൈന ഇനി ഇങ്ങോട്ട് മുട്ടാൻ വന്നാൽ പണ്ട് നമുക്ക് പിന്മാറേണ്ടി വന്നിട്ടുണ്ട് ഒരു യുദ്ധം ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇനി അങ്ങനെ പിന്മാറില്ല നമ്മൾ ചൈനയോട് കോംപാറ്റ് ചെയ്യാൻ നമ്മൾ ശേഷിയുള്ളവരാണെന്ന് തെളിയിക്കുകയാണ് ഇന്ത്യ ചൈന ഇങ്ങോട്ട് വന്നാൽ അങ്ങനെ വിടില്ല അടി കൊടുക്കും എന്നുള്ള ലൈൻ ഇൻ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ കാലത്ത് ശക്തമാവുകയാണ് ഇപ്പോൾ നോക്കൂ സമീപകാലത്ത് ചൈന അതിർത്തിയിൽ ചൈനയെ ഫോക്കസ് ചെയ്ത് നമ്മൾ ഏറ്റവും വലിയ ആയുധ സമാഹരണം നടത്താൻ തീരുമാനിച്ചിരിക്കുക എത്ര രൂപയുടെ എന്നറിയാം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപയുടെ ആയുധങ്ങൾ നമ്മൾ വാങ്ങാൻ പോവുക ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപയുടെ മിലിറ്ററി മോഡേണൈസേഷൻ പ്രൊജക്റ്റ് സൈനിക ആധുനീകരണ പദ്ധതി നമ്മൾ അംഗീകരിച്ചു നമ്മൾ വാങ്ങാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് അത്യാധുനിക ടാങ്കുകൾ വാങ്ങാൻ പോവുക ഇപ്പം നമ്മുടെ ഒരു രണ്ടായിരത്തി നാനൂറ് റഷ്യൻ നിർമ്മിത ടി സെവൻറ്റി ടു ടാങ്കുകളുള്ള നമ്മുടെ ഒരു ടാങ്ക് വ്യൂഹം നമുക്കുണ്ട് അതാണ് പ്രധാനമായും ചൈനയെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ നിൽക്കുന്ന കോമ്പാക്റ്റ് മെഷീൻ എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി നാന്നൂ നാന്നൂറോളം വരുന്ന ടാങ്ക് വ്യൂഹമാണ് നമ്മൾ അതിനും ബദലായിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ടാങ്കുകൾ വാങ്ങുകയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ചെറിയ നമ്പറല്ല ഈ രണ്ടായിരത്തി നാനൂറിൻ്റെ കൂടെ ആയിരത്തി എഴുന്നൂറോടെ വരികയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ഈ ടാങ്കുകളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറിയ മിസൈൽ ആക്രമണങ്ങളെ വരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ടാങ്കുകളാണ് അതുകൂടാതെ നമ്മൾ ഏഴ് റോൾ സ്റ്റെൽത്ത് ഫ്രിഗറ്റ് ഷിപ്പുകൾ നേവിക്ക് വാങ്ങാൻ പോവുകയാണ് ഈ ടാങ്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന തുകയുടെ ആദ്യഘട്ടം വന്നതിൽ നമുക്ക് അഞ്ഞൂറ് മൂന്ന് ഘട്ടമായിട്ട് ടാങ്കുകൾ വരുന്നത് അതിൽ അഞ്ഞൂറ്റി ടാങ്കുകൾ ഉടനെ വരും അപ്പോൾ ഏഴ് മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫ്ലിഗേറ്റ് ഷിപ്പുകൾ എന്ന് പറഞ്ഞു ഇത് നമ്മുടെ സൈനിക കടലിലെ നേവിയുടെ സാന്നിധ്യം കൂടുതൽ ബലപ്പെടുത്താൻ പറ്റില്ല നോക്കൂ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ശ്രീലങ്ക മാൽദ്വീവ്സ് അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ചൈനയുടെ സാന്നിധ്യം കൂടി വരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ സമുദ്രത്തിലും നമ്മുടെ വിദേശ കപ്പലുകളുടെ സാന്നിധ്യം വിദേശ സൈനിക കപ്പലുകളുള്ള എസ്പെഷ്യലി ചൈനയുടെ സാന്നിധ്യം വല്ലാതെ കൂടി വരുമ്പോൾ നമ്മളെ കൂടെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ ആ കടൽ വാഴുന്നവനാണ് ലോകം വാഴുന്നവൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് കടലിലുള്ള നമ്മുടെ സാന്നിധ്യം കൂട്ടാൻ വേണ്ടി നമ്മൾ ഏഴ് ഇത്തരം അത്യാധുനിക ഫ്രിഗറ്റ് ഷിപ്പുകൾ മൾട്ടി റോൾ ഫ്രിഗറ്റ് ഫ്രിഗറ്റ്ഷിപ്പ് സ്റ്റെൽത്ത് റേറ്റ് ആണ് സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റെൽത്ത് വിമാനം ഉണ്ടല്ലോ അമേരിക്കയ്ക്ക് അപ്പോൾ ഒന്നും കണ്ണിൽ പെടില്ല അത്തരം കപ്പലുകളാണ് അതേ കാറ്റഗറി പെടുന്ന അതേ ടെക്നോളജിയുള്ള കപ്പലുകളായിരിക്കണം സ്റ്റെൽത്ത് ടെക്നോളജി ഉപയോഗിക്കുന്ന ഷിപ്പുകൾ അത്തരം ഏഴെണ്ണം ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചുകൊണ്ട് നീൽഗിരിയിൽ നീൽഗിരി ക്ലാസ്സിൽ ഏഴ് ഇതേ ലെവലുള്ള കപ്പലുകളുടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെ നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ആ നിർമ്മാണം പൂർത്തിയായി അടുത്ത വർഷത്തോടെ നീവിക്ക് കിട്ടും അതിന് പുറമെയാണ് നമ്മൾ ഏഴെണ്ണം വാങ്ങാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ സൈനിക തോതിൽ നമ്മൾ വർദ്ധിപ്പിക്കാൻ കാരണം വളരെ കൃത്യമായി പറയുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന ചൈനയുടെ ഭീഷണി നേരിടാൻ വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തെ മുഴുവൻ ഉടനീളം സാന്നിധ്യമുണ്ട് ഐ എൻ എസ് വിക്രാന്തിന് വിക്രാന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റ് ജെറ്റ്സും നാല് ട്വിൻ സീറ്റ് ജെറ്റുകളും വാങ്ങാൻ പോകുക അപ്പോൾ വിക്രാന്തിൽ പുതുതായി വിക്രാന്തിനു വേണ്ടി മാത്രം ഇരുപത്തിയാറ് പുതിയ യുദ്ധവിമാനങ്ങൾ വാങ്ങുകയാണ് അതുകൂടാതെ നമ്മളൊരു ആധുനിക റഡാർ എ ഇ എസ് എ റഡാർ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്കലി സ്റ്റാൻഡ് അറേ എന്ന് പറയുന്ന ഒരു പുതിയ ടെക് റഡാർ സംവിധാനം നമ്മൾ വാങ്ങുകയാണ് അത് ഐ എൻ എസ് വിക്രാന്തിന് ഘടിപ്പിക്കാൻ പോവുകയാണ് പിന്നെ അയ്യായിരം കോടി രൂപ മുടക്കി ഇരുപത്താറ് റഫേൽ മറൈൻ ഫൈറ്റേഴ്സ് ഫ്രാൻസിൽ നിന്ന് വാങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ആയുധശേഷി ഗണ്യമായ തോതിൽ നമ്മൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഇത് വെറുതെ അങ്ങനെ തീരുമാനിക്കുന്നു എന്നല്ല കാരണം ചൈനയാണ് പാകിസ്ഥാനേക്കാളും വലിയ ഭീഷണി എന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ സർവൈവ് ചെയ്യാൻ ബന്ധപ്പെടുവാണ് അതെ പാകിസ്ഥാനിലെ അടിസ്ഥാന ആവശ്യങ്ങളില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നേരെ ഒരു വെടിപൊട്ടിക്കും എന്നല്ലാതെ പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം വളരെ രൂക്ഷമാണ് ബലൂചിസ്ഥാൻ മേഖലയിൽ പഷ്തൂൺ മേഖലയിൽ ഒക്കെ വലിയ കലാപങ്ങൾ രാജ്യം പോലും മൂന്നോ നാലോ കഷ്ടങ്ങളായി വിഘടിച്ചു പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്നു പട്ടിണി പട്ടിണിയാണ് വൈദ്യുതി ഇല്ല ഈ കഴിഞ്ഞ ദിവസം ഒരു മോൾ ഡ്രീം മോൾ എന്ന് പറഞ്ഞൊരു മോൾ ലാഹോറിൽ ഉദ്ഘാടനം ചെയ്തു അതായത് ഒരു എണ്ണൂറ് കോടി രൂപ മുടക്കിയിട്ടാണ് ഈ മോൾ ആരംഭിച്ചത് പാകിസ്ഥാനിലെ വിദേശ വ്യവസായിയായ ഗുലിസ്ഥാൻ ഈ ജോഹർ എന്ന് പറയുന്ന ആളാണ് ഡ്രീം ബസാർ എന്ന് പറഞ്ഞ ഈ മോൾ മോള് തുടങ്ങിയത് അതായത് അതിന് വേണ്ടിയിട്ട് അന്ന് പറഞ്ഞു അതായത് എണ്ണൂറ് പാകിസ്ഥാൻ ഡോളർ കൊടുത്താൽ അന്ന് എല്ലാവർക്കും എൻട്രി ഫ്രീ ആണ് അതായത് നമ്മുടെ ഇന്ത്യൻ രൂപ പന്ത്രണ്ട് രൂപ ഈ അൻപത് പാകിസ്ഥാൻ തെറ്റി ഞാൻ പറയുന്നത് തെറ്റിപ്പോയി അൻപത് പാകിസ്ഥാൻ രൂപ കൊടുത്താൽ മാളിലേക്ക് എൻട്രി കിട്ടും അതായത് ഇന്ത്യൻ റുപ്പിയിൽ പന്ത്രണ്ട് രൂപ അമ്പത് പാകിസ്ഥാൻ റുപ്പി എന്ന് പറഞ്ഞാൽ അവിടെ പന്ത്രണ്ട് ഉള്ളൂ പാകിസ്ഥാൻ രൂപയ്ക്ക് അത്രേ വിലയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് കയറിയാൽ എല്ലാത്തിനും വലിയ ഓഫർ എന്നാണ് പറഞ്ഞത് പക്ഷേ എന്ത് പറ്റി ധരിക്കാമോ അന്ന് ഒരു ലക്ഷത്തോളം ആളുകളോട് തരിച്ചു കൂടി മാളിലേക്ക് ഇടിച്ച് കയറി ഇടിച്ച് കയറി അവിടുത്തെ സകല സാധനങ്ങളും അരമണിക്കൂറിനാവുമ്പോൾ ലൂട്ട് ചെയ്ത് കൊള്ളം അടിച്ചോട്ട് പോയി ഒരു പുതിയ മാൾ ഡ്രീം ബസാർ എന്ന് പറയുന്ന മോളെ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം നമ്മുടെ മാധ്യമങ്ങളിൽ ഇന്ത്യയിലെ മറ്റു മാധ്യമ മറ്റ് ഭാഷകളിലെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത കൊടുത്തു മലയാളത്തിൽ മലയാളത്തിൽ വരുത്തില്ല കാരണം പാകിസ്ഥാനിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് നോവുമല്ലോ അപ്പം ഇവിടെ ഒരുപാട് പേർക്ക് പാകിസ്ഥാനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നോവുന്നുണ്ട് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഒക്കെ നിൽക്കുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഉൾപ്പെടെ ഈ വാർത്ത കൊടുത്തിട്ടില്ല അപ്പോൾ ഡ്രീം പ്രസാർ കൊള്ളയടിച്ചിട്ട് പോയി പിന്നെ മറ്റൊരു വീഡിയോ ഞാൻ കണ്ടു പാകിസ്ഥാനിൽ ഒരു വിമാനം വന്നിരിക്കുകയാണ് അതിൻ്റെ പൈലറ്റ് ഫ്രണ്ടിലെ ഗ്ലാസ് തുറന്ന് പുറത്തിറങ്ങിയിട്ട് അയാൾ ഗ്ലാസ് തുടയ്ക്കുന്നു കാരണം പാകിസ്ഥാൻ എയർലൈൻസ് ക്ലീനിങ് തൊഴിലാളികളൊക്കെ വിട്ടു കാശില്ല ഇതാണ് പാകിസ്ഥാനിലെ അവസ്ഥ ഒരു ജാഗമായിട്ട് കംപ്ലീറ്റ് തകർന്നിരിക്കുക അതുകൊണ്ട് പാകിസ്ഥാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിൽ നിന്നും വരാനുള്ള ശേഷി ഇപ്പോൾ ഇല്ല അതുകൊണ്ട് പ്രധാനമായും നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി ചൈനയാണ് നോക്കൂ മുമ്പ് ഈ നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്നു ഇന്ത്യൻ ആർമി ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച കാലതായിരുന്നു ഒരു രൂപയുടെ ആയുധം വാങ്ങാതെ ഇന്ത്യയെ ഇന്ത്യൻ സൈന്യത്തെ ഭയങ്കരമായി തകർത്ത് കളഞ്ഞു മൻമോഹൻ സിംഗിൻ്റെ കാലം മാനസികമായിട്ട് തന്നെ ഇല്ല മാനസികമായി തകർത്ത് കളയും അപ്പോൾ ആൻ്റണി പറയുന്നതൊക്കെ മേടി നമ്മൾ പറയും ആൻ്റണിക്ക് പേടിയാണ് വല്ലതും മേടിച്ചാൽ അഴിമതി ആരോപണം വന്നാലോ ഓർത്ത് ആൻ്റണി മേടിക്കാതെ അതൊന്നുമല്ല ചൈനയുടെയും പാകിസ്ഥാൻ്റെയും സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടുത്ത് അവരെ ഭയന്ന് നമ്മൾ സൈനികവൽക്കരിക്കുന്നത് സൈനികമായി അവർക്ക് അവർക്കിഷ്ടപ്പെടില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു എന്നുവെച്ചാൽ പേടിച്ചാണ് അതായത് ആന്റണിയുടെ ആന്റണിയുടെ യു പി എ സർക്കാരിൻ്റെ കാലം വരെ അതിർത്തിയിൽ ചൈനയുടെ അതിർത്തിയിൽ നമ്മൾ നല്ല റോഡുണ്ടാക്കത്തില്ലായിരുന്നു പേടിയായിരുന്നു പേടിയായിരുന്നു ആ റോഡുണ്ടാക്കി അതിലെ ചൈനീസ് ഇങ്ങോട്ട് പെട്ടിങ്ങോട്ട് കേടുവരുന്നാണ് പറയുന്നത് കാരണം നമുക്ക് അങ്ങോട്ട് കൊടുക്കാനില്ല അതുകൊണ്ട് പക്ഷേ നരേന്ദ്രമോദി വന്നതിന് ശേഷം ചൈന ഇന്ത്യ ഇൻഡോ ചൈന അതിർത്തിയിൽ ഗംഭീരമായ റോഡുകളും പാലങ്ങളും ഉണ്ടാക്കി തുരങ്കപാതകളുണ്ടാക്കി എന്തിന് ലഡാക്കിൽ എയർസ്പേസ് ഉണ്ടാക്കി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധമേഖലയാണ് ലഡാക്ക് അവിടെ നമ്മൾ എന്തെന്നറിയോ ഏതാണ്ട് അഞ്ഞൂറോളം പാറ്റൻ ടാങ്കുകൾ എത്തിച്ചു വിമാനത്തിൽ വിമാനത്തിൽ നമ്മൾ ലഡാക്കിലെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബാറ്റിൽ ഫീൽഡായ ലഡാക്ക് മേഖലയിൽ അഞ്ഞൂറോളം പാറ്റൻ ടാങ്കുകളുടെ ഒരു സേനാവിഭവം നമുക്കിപ്പോൾ ഉണ്ട് അപ്പോൾ ചൈന എതിരെ വന്നാലും ഇന്ത്യ പ്രതിരോധിക്കും തിരിച്ചടിക്കും വേണ്ടി വന്നാൽ ചൈനീസ് മണ്ണിലേക്ക് ഇന്ത്യ കയറും എന്ന തരത്തിലേക്ക് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ഇന്ത്യയുടെ സ്ട്രാറ്റജി തന്ത്രം മാറ്റിയെടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫണ്ടിങ് ആണ് ആർമിക്ക് സൈന്യത്തിന് വേണ്ടി നടക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി എന്ന് പറയുന്നത് ആലോച്യമാണ് വലിയൊരു വലിയ തുകയാണ് അതും പ്രത്യേകിച്ച് ചൈനയെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് ഇത് മുഴുവൻ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എത്രത്തോളം വലിയ പ്രാധാന്യം കാരണം നമുക്ക് ഇൻ്റലിജൻസ് ഇൻ ഒക്കെ ഉണ്ടാവാം ചൈനയിൽ നിന്ന് നമുക്കൊരു ആക്രമണമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കാലങ്ങളായി നമ്മൾ വിശകലനം ചെയ്തിട്ടൊക്കെ ആയിരിക്കാം കാരണം ഇപ്പം ഷീയുടെ അവസ്ഥ വളരെ മോശമാണ് ഷീയെ കാണാനില്ല അദ്ദേഹത്തിൻ്റെ പക്ഷാഘാതം എന്ന് പറയുന്നുണ്ട് അദ്ദേഹം പോലെ അദ്ദേഹത്തെ പൊതുവേദിയിൽ കാണുന്നില്ല ഒരു പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ യോഗത്തിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് അപ്രതൃക്ഷിതായി ഇടയ്ക്ക് ചില വീഡിയോസ് വന്നല്ലാതെ ഷിയെ കാണുന്നില്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വലിയ ആഭ്യന്തര കലാപാണ് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെല്ലാം നടക്കുന്ന പോലെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നടക്കുന്ന പോലെ ഒരു കലാപമുണ്ട് ഷിയെ പുറത്താക്കാൻ നിൽക്കാൻ നടക്കുന്നു അങ്ങനെ ആഭ്യന്തരമായ ഒരു പ്രശ്നം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായി ഭരണം നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരു അവസ്ഥയുണ്ടായാൽ ഷീ ചിലപ്പോൾ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കൊണ്ടില്ല ഇപ്പോൾ ഈ ലഡാക്കിൻ്റെ ഇഷ്യൂ ഉണ്ടല്ലോ ലഡാക്കിൽ ദലയിലാ ഇഷ്യൂ ടിബറ്റിൻ്റെ ഇഷ്യൂ ടിബറ്റിൽ ഇപ്പോൾ ദലയിലാമയുണ്ട് അവർ സ്വന്തമായി ഒരു ദലയിലാമയെ വായിക്കാനുള്ള ശ്രമം നടത്തി ആരംഭിച്ചിരിക്കുകയാണ് ഈ ദലയിലാമ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല അദ്ദേഹം അവിടുന്ന് ടിബറ്റ് പിടിച്ചത് എടുത്തതിനു ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട് വന്ന് ഇവിടെ പ്രവാസി സർക്കാർ രൂപീകരിച്ച് കഴിയുകയാണ് പക്ഷേ അതിനു ബദലായി അവിടെ ടിബറ്റൻ ലാമയെ കണ്ടെത്താനുള്ള അതിന് ചില പ്രോസസ്സുണ്ട് ലാമയെ കണ്ടെത്തി നിങ്ങൾ മറ്റേ സിനിമയുണ്ടല്ലോ യോദ്ധ യോദ്ധ സിനിമയെ കണ്ടെത്താം അതുപോലെ ലാമയായി വാഴിക്കുന്ന ഒരു പ്രക്രിയ ടിബറ്റിൽ ചൈന കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആരംഭിച്ചിരിക്കുന്നു കാരണം ഈ അവരുടെ ഒരു വൈകാരികമായ ഒരു വിശ്വാസപരമായ ഒരു പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ചൈന വല്ലാതെ പരിങ്ങലിലായിരിക്കുന്ന സാഹചര്യമുണ്ട് കാരണം ആഭ്യന്തര പ്രശ്നങ്ങൾ ചൈനയിൽ വല്ലാതെ ഉണ്ട് അവർ സൈനികമായും സാമ്പത്തികമായും ഒന്നല്ല ഇന്ത്യണിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല നമ്മൾ പറയുന്ന പോലെ ചൈന ഒരു മഹാശക്തിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ടറിയാം ചൈനയ്ക്ക് മിലിറ്ററി പവർ നമുക്ക് വേണ്ട പത്ത് ലക്ഷത്തോളമാണ് നമ്മുടെ സൈനിക ആർബിയുടെ കാലാൽപ്പടയുടെ എണ്ണം അതിനേക്കാൾ കൂടുതൽ ചൈനയ്ക്കുണ്ട് കാരണം നമ്മളെക്കാളും ജനസംഖ്യ കൂടിയ രാജ്യമാണ് പക്ഷേ ഇന്ത്യൻ ആർമിയും ചൈനീസ് ആർമിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ വ്യത്യാസമുണ്ട് നമ്മൾ ഇന്ത്യൻ ആർമി നിരന്തരം പോരാട്ടങ്ങളിലാണ് ഒന്നെങ്കിൽ മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ കാശ്മീരിലെ തീവ്രവാദികൾ അങ്ങനെ എല്ലാ ടറൈനിലും മഞ്ഞാവട്ടെ മലയാവട്ടെ സമതലാവട്ടെ ജലമാവട്ടെ അവിടെയൊക്കെ ഇന്ത്യൻ സേന നിരന്തരം പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ആർമിയാണ് കാരണം നമ്മളിപ്പോൾ കാശ്മീരിൽ ഒരു ആറുമാസം ഒരു ട്രൂപ്പ് ഉണ്ടെങ്കിൽ അവരെ മാറ്റി അടുത്ത വാശനം വിടുകയാണ് അതെന്തിനാണ് എല്ലാവരും എല്ലാവർക്കും ഈ എക്വിപ്ഡ് ആവാനും പ്രാക്ടീസ് കിട്ടാനും കൂടിയാണ് യുദ്ധമാണെങ്കിൽ കൂടിയും പ്രാക്ടീസ് കിട്ടാൻ കിട്ടാൻ കൂടിയാണ് പക്ഷെ ചൈനയ്ക്ക് ഇത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ല നമ്മുടെ ആളുകളെ അപേക്ഷിച്ച് ശാരീരികമായും ഇവർ മനുഷ്യരാണ് പിന്നെ നിരന്തരം പ്രാക്ടീസ് കിട്ടുന്ന അവർക്ക് പിന്നെ മോക്ക് ഒക്കെ ഉണ്ടാവുമായിരിക്കാം പക്ഷെ നമ്മൾ റിയൽ വാറ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈന്യമാണ് നമ്മളത് അങ്ങനെ അപ്പോൾ ഒരു ചൈനക്കാരനെ ഒരു ഇന്ത്യൻ ഭടനെ നേരിടാൻ ഒരഞ്ചാറ് ചൈനാക്കാർ വേണ്ടി വരും കായികമായിട്ട് നേരിട്ടുള്ള ഒരു വാർ ഒരു വാറില് അതോടൊപ്പം തന്നെ നമ്മുടെ ആളുകൾക്ക് ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ കൂടി നമ്മുടെ എയർഫോഴ്സിനും നേവിക്കും ആർമിക്കും കൂടെ കിട്ടിയാൽ ചൈനയൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല ചൈന ആണവശക്തിയാണെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലും ഉണ്ട് ചൈനയുടെ ഏത് മേഖലയിലും നമ്മുടെ ബ്രഹ്മോസ് മിസൈലെത്തും അപ്പോൾ അതുകൊണ്ട് ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ മിസൈലിപ്പോൾ ചൈനയുടെ മാത്രമല്ല നമ്മുടെ കയ്യിലും ഉണ്ട് അപ്പോൾ ചൈന പഴയ പോലെ ചൈനയോട് കളിക്കാൻ ഇന്ത്യ ആയിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്ത്യയിലും ഉണ്ട് അതൊക്കെ പണ്ടായിരുന്നു മക്കളെ ചൈനയോട് മുട്ടാനും വേണ്ടി വന്നാൽ ചൈനക്കിട്ട് അങ്ങോട്ടൊരു പണി കൊടുക്കാനുള്ള ശേഷി നമുക്കുണ്ട് അതിന് കൂടുതൽ നമ്മൾ കരുത്താർജിക്കുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപയുടെ ആയുധങ്ങൾ ടാങ്കുകളും റഫേൽ വിമാനങ്ങളും പുതിയ കപ്പലുകളും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇന്ത്യൻ സേന ലോകത്തിലെ ഏറ്റവും മികച്ച സേനകളിലൊന്നായി കൂടുതൽ പ്രാവീണ്യം നേടാൻ പോവുകയാണ് അഭിമാനകരമാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തർക്കും അത് ആവേശം നൽകുന്നതും കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതുമാണ്